ഗോവ ഗവർണറുടെ സുരക്ഷാ വീഴ്ചയിൽ കേസെടുക്കേണ്ടതില്ല എന്നാണ് പോലീസിന്റെ നിലപാട്. വാഹന വ്യൂഹത്തിനിടയിലേക്ക് കാർ ഓടിച്ച് കയറ്റിയത് അബദ്ധത്തിലാണ്. സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകൻ ജൂലിയസ് നികിതാസിനെതിരെയായിരുന്നു ആരോപണം. വി എസ് രഞ്ജിത്ത് ചേരുന്നു. വി എസ് രഞ്ജിത്ത്, ഈ സെക്യൂരിറ്റി സുരക്ഷാ വാഹനങ്ങൾ പോകുന്നതിനിടയിൽ ഈ കാർ പിടുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഫൈൻ അടച്ചു മാത്രം ജൂലിയസ് നികിതാസിനെ വിടാനുള്ള കാരണമായി പറയുന്നത്? ഡോക്ടർ അരുൺ, അതിൽ സി സി ടി വി ഉൾപ്പെടെ പരിശോധിച്ചിട്ടുണ്ട്. അങ്ങനെ പരിശോധിച്ചതിൽ നിന്ന് കൃത്യമായി അവിടെ ഈ മനഃപൂർവ്വം ബോധപൂർവം ഈ വാഹന വ്യൂഹത്തിലേക്ക് അകത്തേക്ക് വാഹനം ഇടിച്ച് കയറ്റുകയോ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. മാവൂർ റോഡിലൂടെ കടന്നു പോകുന്നു. മാവൂർ റോഡിൽ നിന്ന് ഇടതുഭാഗത്തേക്ക് ഗോവ ഗവർണറുടെ വാഹനം കടന്നു പോകുമ്പോൾ അതിനരികിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ പോലീസുകാരനുമായിട്ട് ചെറിയ വാക്കേറ്റവും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായ ഒരു ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് ഫൈൻ അടപ്പിച്ച് വിട്ടു എന്നുള്ളതാണ്. പോലീസ് കൂടുതൽ പരിശോധന ഈ സി സി ടി വി ഉൾപ്പെടെ വെച്ച് പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ പോലീസിന് ബോധ്യപ്പെട്ട കാര്യം അത് ബോധപൂർവമായി അങ്ങനെ ഗവർണറുടെ വാഹന വ്യൂഹത്തിനകത്തേക്ക് കാർ ഇടിച്ച് കയറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം അവിടെ നടന്നിട്ടില്ല. അതിലൂടെ കടന്നു പോകുമ്പോൾ അബദ്ധത്തിൽ ഈ വാഹന വ്യൂഹത്തിനിടയിൽ പെട്ടുപോവുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ വ്യാഖ്യാനം. അതുകൊണ്ട് തന്നെ കേസെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. വാഹനം സൈഡിലേക്ക് ഒതുക്കുകയാണ് പതിവ്. പക്ഷെ പലപ്പോഴും ഈ പുറമിൽ വരുന്ന വി ഐ പി ആരാണെന്ന് നമുക്ക് അറിയാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സൈഡ് ഒതുക്കിയാലും ചിലപ്പോൾ ആ കോൺവോയ് വാഹനത്തിന്റെ ഉള്ളിൽ പെട്ടുപോകും. പെട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു പരിഭ്രാന്തി ഉണ്ടാവും. പിന്നെ ഇത് എങ്ങോട്ട് മാറ്റും, സൈഡിലോട്ട് മാറ്റാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒരു അബദ്ധത്തിൽപ്പെട്ടതാണോ ഈ നികിതാസ്? തീർച്ചയായിട്ടും ജൂലിയസ് നികിതാസ് നേരിട്ട് നമ്മോട് പ്രതികരിച്ചിരുന്നു. ആ സമയത്ത് മാവൂർ റോഡിലൂടെ ശ്രീധരൻപിള്ളയുടെ വാഹനം, ഗോവ ഗവർണറുടെ വാഹനം കടന്നു പോകുമ്പോൾ അദ്ദേഹം ഒരു ഭാഗത്തേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അബദ്ധത്തിൽ കോൺവോയുടെ ഒരു ഭാഗത്തേക്ക് പെട്ടുപോകുന്നത്. അപ്പോൾ തന്നെ പോലീസുകാർ ഇടപെട്ട് മാറ്റുമ്പോൾ റോഡിൻ്റെ ഒരു ഭാഗത്തേക്ക് മാറി നിന്നിരുന്നു എന്നുള്ളതാണ് ജൂലിയസ് നികിതാസ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അബദ്ധത്തിൽ പെട്ടുപോയി എന്ന കാര്യം പോലീസിനും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ കേസെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. അതിൽ മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ പേരിൽ കേസെടുക്കാൻ കഴിയില്ലല്ലോ. മാത്രമല്ല, ജൂലിയസിനെ നമുക്കറിയാം, വ്യക്തിപരമായിട്ട് തന്നെ അറിയാം. അങ്ങനെ ഗവർണറുടെ സുരക്ഷാ വാഹനത്തിനിടയിലേക്ക് വണ്ടിയിടിച്ച് കയറ്റുന്ന ഒരാളായി നമുക്ക് ജൂലിയസ് നികിതാസിനെ തോന്നിയിട്ടുമില്ല. പോലീസാണ് അതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. പോലീസ് എന്തായാലും കേസ് എടുക്കുന്നില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും പോലീസിന് കിട്ടിയിട്ടില്ല. അരുൺകുമാർ, പരാതിയും കിട്ടിയിട്ടില്ല. പരാതിയും പോലീസിനും ബി ജെ പി നേതാക്കളും ഈ ഗോവ ഗവർണറുടെ പേഴ്സണൽ സെക്രട്ടറിയുടെയും ചില പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിരുന്നു. രാജ്ഭവൻ ഔദ്യോഗികമായി പരാതി അറിയിച്ചിട്ടില്ല അല്ലേ? ഇല്ലല്ല, ഔദ്യോഗികമായി പരാതി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നിയമവിദഗ്ധൻ കൂടിയാണ് ഗവർണർ പി എസ് ശ്രീധരൻപിള്ള. കാര്യങ്ങളൊക്കെ നിയമപരമായി അതിന്റെ കണിശതയോടുകൂടി തന്നെ നോക്കുന്ന ഒരാളാണ് ഈ ഗോവ ഗവർണർ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഗവർണർ ഓവർ ഡൂ ചെയ്യാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നില്ല. എന്തായാലും ആ വിഷയത്തിൽ കേസെടുക്കേണ്ടതില്ല എന്നതാണ് സർക്കാരിന്റെ തീരുമാനം. ഇപ്പോൾ രഞ്ജിത്താണ് നമുക്കൊപ്പം ചേർന്നത്.